بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبد الله ورسوله محمد وعلى آله وأصحابه ومن اهتدى بهداه، أما بعد. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال: لا ينبغي لصديق أن يكون لعانا. رواه مسلم. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും നമ്മളെല്ലാം സദാ വർഷിക്കട്ടെ, ആമീൻ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം: നിശ്ചയം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ധാരാളമായിട്ട് ശപിക്കുന്നവനായി മാറാൻ സാധിക്കുകയില്ല, അതവന് അനുയോജ്യമാവുകയില്ല, അത് അവനൊരിക്കലും ഭൂഷണമല്ല എന്നുള്ളതാണ്. ഇത് സഹീഹ് മുസ്ലിമിൽ 2597 നമ്പറായിട്ട് കൊടുത്തിട്ടുള്ള ഒരു തിരുവചനമാണ്. വളരെ അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു നബിവചനമാണിത്. കാരണം കുടുംബമായി കഴിയുന്നവർ, അതുപോലെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അങ്ങനെ ജീവിതത്തിൻ്റെ ഏത് രംഗത്താണ് നമ്മൾ ഉള്ളതെങ്കിലും പലപ്പോഴും ചില ആളുകളൊക്കെ ധാരാളമായിട്ട് ശപിക്കുന്ന ഒരു പ്രകൃതം ഉള്ളവരാണ്. എന്നാലൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ധാരാളമായിട്ടൊക്കെ ഇങ്ങനെ ശപിക്കുക എന്നുള്ളത് അത് നിർബന്ധമായും തിരുത്തേണ്ടുന്ന കാര്യമാണ്. നമസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, എന്നിട്ടോ ശാപവാക്കുകൾ ചൊരിയുന്ന സമയത്ത് യാതൊരു ലൈസൻസുമില്ലാതെ യഥേഷ്ടം ശപിക്കുക. എന്തിനെയൊക്കെയാണ് ശപിക്കുന്നത്? മക്കളെ ശപിക്കുന്നു, അതുപോലെ വീട്ടിലുള്ള ജീവജാലങ്ങൾ ശപിക്കുന്നു, അതുപോലെ തന്നെ സഹോദരീ സഹോദരങ്ങൾ ശപിക്കുന്നു, അങ്ങനെ സമ്പത്തിനെ ശപിക്കുന്നു, പലതിനെയും. സമ്പത്തിനെ എന്ന് പറഞ്ഞാൽ കാർഷിക വിളകളോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വീടിൻ്റെ സമീപത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് മാത്രമല്ല, മറ്റുള്ള സഹോദരി സഹോദരങ്ങളെ ശപിക്കുന്നു. ഇങ്ങനെയൊക്കെ വിവിധ രൂപത്തിലാണ് പല ആളുകളും. എന്നാൽ അതൊരു സത്യവിശ്വാസിക്ക് യോജിച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞിട്ടുള്ളത് ലാ യംബഗി, അനുയോജ്യമല്ല, ഭൂഷണമല്ല. ലിസുദ്ദീഖിൻ, ഒരു സത്യസന്ധന, അയ്യകൂനല ആന, ധാരാളമായിട്ട് ശപിക്കുന്നവനായിത്തീരാൻ. ഇപ്പോൾ ഒന്നോ രണ്ടോ തവണ എപ്പോഴെങ്കിലും ആരെയെങ്കിലുമൊക്കെ ചിലപ്പോൾ വലിയ പ്രശ്നങ്ങൾ കണ്ടാൽ ചിലപ്പോൾ ശപിച്ചു എന്ന് വരാം, അതും പാടില്ല. പക്ഷേ ഇവിടെ ധാരാളമായിട്ട് ശപിക്കുന്ന സ്വഭാവം പോലും കാണാം. പിന്നെ നമ്മൾ ഈ ഖുർആനിൻ്റെയൊക്കെ ഒരു സംസ്കാരം, ഖുർആനിൻ്റെയൊക്കെ ആ ഒരു മൂല്യം ഉണ്ട് എന്ന് പറയുക എങ്ങനെയാണ്? അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് പറയാനായിട്ടുള്ളത്, പ്രിയമുള്ളവരെ, നമ്മളൊരാളെ ശപിക്കുക, ഒരു സത്യവിശ്വാസിയെ ശപിക്കുക എന്നുള്ളത് വളരെ അപകടമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് സഹീഹുൽ ബുഖാരിയിൽ 6047 വചനത്തിൽ കാണാം: വലഅനുൽ മുഅ്മിനീക ഖത്ലിഹി. സഹീഹ് മുസ്ലിമിൽ 110 വചനവുമായിട്ട് വചനമായിട്ട് അത് വന്നിട്ടുണ്ട്. ഒരു സത്യവിശ്വാസിയെ ശപിക്കുക എന്ന് പറയുന്നത് കഖത്ലിഹി, അവനെ വധിച്ച് കളയുന്നത് പോലെയാകുന്നു. ഈമാനുള്ള ഒരു മനുഷ്യനെ ശപിക്കുമ്പോൾ ഓർക്കുക, നീ അവനെ വധിക്കുന്നതിന് തുല്യമാണ്, അവനെ കൊല നടത്തുന്നത് പോലെയാണ് എന്ന് ദാരി പറഞ്ഞ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാണ്. പക്ഷേ നമ്മളൊരു നിസ്സാരമായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ജ്യേഷ്ഠൻ അനുജനെ, അനുജൻ ജ്യേഷ്ഠനെ, ഭാര്യ ഭർത്താവിനെ, അങ്ങനെ തുടങ്ങി സ്വന്തം മക്കളെ പോലും ശപിക്കുക, അത് പാടില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇത്തരം വചനങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കുകയും നമ്മൾ നമ്മുടെ നാവിനെ നിയന്ത്രിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള മറ്റൊരു വചനം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ,
അബുദർദ റളിയല്ലാഹു തആലാനു നിവേദനം ചെയ്യുകയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലാ യകൂനുൽ ആനൂന ഷുഫഅ വലാ ഷുഹദാ യൗമൽ ഖിയാമ, ധാരാളമായിട്ട് ശപിക്കുന്ന ആളുകൾ അന്ത്യനാളിൽ ശുപാർശകന്മാരാവുകയില്ല, അവർ ഷഫാഅത്ത് ചെയ്യുന്നവരാവുകയില്ല, വല ഷുഹദ സാക്ഷ്യം വഹിക്കുന്നവരും ആയിത്തീരുകയില്ല അന്ത്യനാളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വചനമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഒരു തിരുവചനമാണ്. അപ്പോൾ അതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, ലാ യകൂനു ലആനൂന ഷുഫ, അന്ത്യനാളിൽ അവർ ഈ ധാരാളമായിട്ട് ശപിക്കുന്നവർ ശുപാർശകന്മാരാവുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് മഹാനായിട്ടുള്ള ഇമാം നവവി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാ യഷ്ഫഊന യൗമൽ ഖിയാമത്തി ഹീന യഷ്ഫഉൽ മുഅ്മിനൂന ഫീ ഇഖ്വാനിഹിം അല്ലദീന ഇസ്തൗജബു നാർ, നരകം നിർബന്ധമായിട്ടുള്ള തങ്ങളുടെ സഹോദരങ്ങൾ, ആ സഹോദരങ്ങൾക്ക് വേണ്ടി മുഅ്മിനീങ്ങൾ ശുപാർശ നടത്തുമ്പോൾ ഈ ധാരാളമായിട്ട് ശപിക്കുന്നവരുണ്ടല്ലോ, അവർ ആ ശുപാർശകന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല, അതിലുൾപ്പെടാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ വല ഷുഹദ എന്ന് പറഞ്ഞാൽ അവർ സാക്ഷ്യം വഹിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിന് ചില അർത്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, അംബിയാ മുർസലീങ്ങൾ അവരുടെ ദഅവത്ത്, അവരുടെ പ്രബോധന ദൗത്യം അത് നിർവഹിച്ചിട്ടുണ്ട് എന്ന് സാക്ഷ്യം വഹിക്കുന്ന സന്ദർഭമുണ്ടാകും. അപ്പോൾ അതിന് സാക്ഷ്യം വഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ ധാരാളമായിട്ട് ശപിക്കുന്ന ആൾ ഉൾപ്പെടുകയില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ദുനിയ ഈ ഭൗതിക ലോകത്ത്, ഈ ഐഹിക ജീവിതത്തിൽ ഇങ്ങനെ ധാരാളമായിട്ട് ശപിക്കുന്ന ആളുകളുടെ സാക്ഷ്യം, അവർ സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് അത് ശരിയല്ല, അവരങ്ങനെ സാക്ഷികളായിട്ട് സ്വീകരിക്കരുത് എന്നുള്ളതാണ്. മറ്റൊരർത്ഥം, വസാലിസു ലാ യുർസഖൂന ഷഹാദ ഫീ വഹിയൽ ഖത്ൽ ഫീ സബീലില്ലാ, അവർക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിക്കാൻ അവർക്ക് കഴിയാതെ വരും എന്ന് പറഞ്ഞാൽ അതിനുള്ള തൗഫീക്ക് ഉണ്ടാകില്ല എന്നർത്ഥം. അപ്പോൾ ധാരാളമായിട്ട് ശപിക്കുക എന്നുള്ളത് ഗുരുതരമായ കുറ്റമാണ് എന്ന് നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സത്യവിശ്വാസിയാണ് ശപിക്കുന്നതെങ്കിൽ അവനെ വധിക്കുന്നത് പോലെയാണെന്നാ. അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ! പ്രിയമുള്ളവരെ, ചില ആളുകളൊക്കെ ശപിക്കാറുണ്ട്, പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കുക, മറ്റുള്ളവരോടുള്ള ദേഷ്യം കൊണ്ട്, വിദ്വേഷം കൊണ്ട്, വൈരാഗ്യം കൊണ്ട് അവരെ ശപിക്കുമ്പോൾ അവരെ ആ ശാപത്തിന് അർഹരല്ല എങ്കിൽ ആ ശാപം സ്വന്തത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഇമാം അബൂദാവൂദ് തൻ്റെ സുനനിൽ 4905 നമ്പറായിട്ട് വ്യക്തമാക്കുന്നൊരു ഹദീസുണ്ട്. ആ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, അവനിലേക്കത് മടങ്ങും, അങ്ങനെ അവന് നാശമടയും എന്നുള്ളതാണ്. അപ്പോൾ അർഹതയില്ലാത്തവരെയൊക്കെ ശപിക്കുക എന്നുള്ളത് ഏറെയേറെ അപകടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ അവന് നാവിനെയും മനസ്സിനെയൊക്കെ നന്നായി നിയന്ത്രിക്കാൻ ശേഷിയുള്ളവനായിരിക്കണം. അവൻ്റെ ഈമാൻ ബലവത്തായിരിക്കണം. എന്തും വിളിച്ചു പറയുക, എന്തും അങ്ങനെ ശപിക്കുക, ഇതൊന്നും ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തലഅനു ബിലഅനതില്ലാ വലാ ബിഗളബിഹി വലാ ബിന്നാർ. ഇമാം തിർമദി, ഇമാം അബൂദാവൂദ് ഒക്കെ അവരുടെ സുനനുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. തിർമദിയുടെ സുനൻ 1976 നമ്പർ, ഇമാം അബൂദാവൂദ് തൻ്റെ സുനനിൽ 4906 നമ്പർ നൽകിയിട്ടുള്ള വചനമാണ്. എന്താ അതിൻ്റെ താല്പര്യം? ലാ തലഅനു, നിങ്ങൾ ശപിക്കരുത്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ശപിക്കരുത്. ബിലഅനത്തില്ല, അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ, അള്ളാഹുവിൻ്റെ ലഅനത്തുണ്ടാകട്ടെ, ലഅനത്തുല്ലാഹി അലൈഹി, ആ രൂപത്തിലുള്ള ശാപം. വലാ ബിഗളബിഹി, അള്ളാഹുവിൻ്റെ കോപം ഉണ്ടാവട്ടെ. വലാ ബിന്നാർ, അതോടൊപ്പം തന്നെ അള്ളാഹിൻ്റെ തീ നരകം ഉണ്ടാകട്ടെ എന്നിങ്ങനെയുള്ള വാക്കുകൾ, അങ്ങനെയുള്ള ശാപവാക്കുകൾ പറയാൻ പാടില്ല. അതൊക്കെ സൂക്ഷിക്കണം, ഗൗരവമുള്ള കാര്യമാണ് എന്നാണ് ഉണർത്തുന്നത്.
അപ്പോൾ അത് സത്യവിശ്വാസികളെയാകട്ടെ ഒരു ജീവജാലങ്ങളെയാകട്ടെ അതൊന്നും തന്നെ പാടില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. റബ്ബ് വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.